ഹലോ, നമസ്കാരം. ജോബന്റെ യാത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് കുമളി തേക്കടി റൂട്ടിലാണ്. തേക്കടിയിൽ പുഷ്പമേള നടക്കുകയാണ്. എല്ലാ വർഷവും നടക്കുന്നതാണ്. 14-ാമത് തേക്കടി പുഷ്പമേളയിലാണ് ഞാനിപ്പോഴുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബൈക്കിൽ കാണാം, ഞാൻ ആ പഞ്ചായത്ത് തേക്കടി പഞ്ചായത്ത് നടത്തുന്ന ആ പുഷ്പമേളയിൽ പങ്കെടുക്കുകയാണ്. ഇവിടെ വളരെ മനോഹരമായ ചെടികളുടെ ഒരു പൂന്താനം തന്നെയാണ് കണ്ടിരിക്കുന്നത്. ഇത് 1 മാസത്തേക്കാണ് നടക്കുന്നത്. 4-ാം തീയതി ആരംഭിച്ച് 31 ദിവസങ്ങളിലാണ് ഇത് നടക്കുന്നത്. ഈ ആദ്യവാരം വരെ ഈ ഷോ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു ഗജരാജൻ തന്നെയാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇത് അതിഥിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ തടിയിൽ തീർത്ത പ്രതിമ, ബുദ്ധൻ്റെ പ്രതിമ, ഇവയൊക്കെ ഇവിടെയുണ്ട്. വർണ്ണാഭമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാവരും ഫ്ലവറിൻ്റെ ഡെക്കറേഷനൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ പലയിടങ്ങളിലും കാണുന്ന പോലെ തന്നെയുള്ള കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പുഷ്പമേളയാണ്. വിവിധങ്ങളായ ചെടികളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് 1 മാസം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ കലാപരിപാടികളോടുകൂടിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതിനുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പാർക്കിൽ പോയതിൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഒരു ഗാർഡൻ സെറ്റപ്പ്, പൂക്കളുടെ വലിയൊരു കലവറയാണ്. ജമന്തി തന്നെ പല വെറൈറ്റി ഉണ്ട്, നമുക്ക് കാണാം. അതുപോലെ തന്നെ മത്തിയടികൾ. റോസയുടെ തന്നെ വിവിധങ്ങളായ വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ പിടിക്കുമോ എന്നുള്ളതാണ് സംശയം. ഇത്രയും വലിയ പൂക്കളൊന്നും നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല.
വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോസാണ് നമ്മൾ കാണുന്നത്. ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. 4000 രൂപ മുതൽ മുകളിലേക്കാണ് ഇതിൻ്റെ വില. ഇത് വൈൽഡ് ഫോട്ടോഗ്രാഫി. ഇത് LED ലൈറ്റ് ബാക്കിൽ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളാണ്. ഗ്ലാസ് പെയിൻറ്റിങ് പോലുള്ള ഒരു എഫക്റ്റാണ് നമുക്കിത് കിട്ടുന്നത്. തേക്കടി വനത്തിലെ കാഴ്ചകളാണ്. കാട്ടുപോത്തിൻ്റെയൊക്കെ ഭീമാകാരനായ കാട്ടുപോത്തിനെയൊക്കെയാണ് അവർ വളരെ സാഹസികപ്പെട്ട് ഫോട്ടോഗ്രാഫി എടുത്തിരിക്കുന്നത്. ഫോട്ടോഗ്രാഫിയോടൊപ്പം തന്നെ സീനറികളുടെ ചിത്രങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന പുഷ്പമേളയാണ് ഇവിടെ നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ കണ്ണിന് കുളിർമയേകുന്ന ഈ കാഴ്ച കാണുവാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മെയ് മാസം ആദ്യവാരം വരെയാണ് ഈ മേള നടക്കുന്നത്. ഇപ്പോൾ തന്നെ ധാരാളം ആളുകൾ ഇടദിവസങ്ങളിലും എത്തിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച വൻ തിരക്കാണ്. കഴിഞ്ഞ ഞായറാഴ്ച നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞായറാഴ്ചകൾ അവധി ദിവസങ്ങൾ ഇപ്പോൾ അവധി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ധാരാളം കുട്ടികളും മാതാപിതാക്കളുമെല്ലാം ഈ കാഴ്ചകൾ കാണുവാനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. ഏകദേശം 1000 വെറൈറ്റി പൂക്കളാണ്. പൂക്കളും ചെടികളുമായി ഏകദേശം 1000 വെറൈറ്റി ചെടികളാണ് ഇവിടെയുള്ളത്. അത് അതിൻ്റെ പ്രദർശനം മാത്രമല്ല വിൽപ്പനയും നടക്കുന്നുണ്ട്. പുഷ്പമേളയിൽ ഇതിൻ്റെ ഗാർഡൻ ഡിസൈനിങ് ആണ് ഇവിടെ കൂടുതലും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ ശില്പങ്ങൾ, നമ്മുടെ ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന ശില്പങ്ങളുടെ പ്രദർശനവും ഇവിടെ നടക്കുന്നുണ്ട്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയുടെ ഫോട്ടോസ് ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. വളരെ ഒറിജിനാലിറ്റിയുള്ള ശില്പങ്ങളാണ് ഇവിടെ കൂടുതലും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇത് എത്ര കണ്ടാലും മതി വരാത്ത ചായം ചാലിച്ച പോലെയാണ് ചെടികളുടെ ഒരു കളറിങ്. നമ്മൾ ഈ എത്ര കളറുകളാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ തന്നെ പ്രയാസമാണ്. വിവിധ ഇനങ്ങളിൽപ്പെട്ട 1000 വെറൈറ്റി ചെടികളാണ് ഇവിടെയുള്ളത്. Let's see.
ഇപ്പോൾ കണ്ട ചെടികളുടെ ഐറ്റം കൂടാതെ ഇവിടെ വിവിധ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുന്നുണ്ട്. പല മികച്ച കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, സ്റ്റാളുകൾ നിരവധിയാണ്. അതെ, ചാനൽ നെയിം എന്താണ്? ജേർണി ഓഫ് ജോപ്പൻ. ഫിസറാണ് ഫുഡ്ലോക്ക് ഡിസൈൻ ഫർണിച്ചർ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഞങ്ങൾ ഹോൾസെയിലാണ്. കംപ്ലീറ്റ് കടകളിലൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമ്മളൊരു ഓഫർ വെച്ചിരിക്കുകയാണ്. ഇവിടെ എക്സിബിഷനിൽ ഡിസ്പ്ലേ ചെയ്തിട്ട് ഫാക്ടറി റേറ്റിന് സാധനം കൊടുക്കുക, മാനുഫാക്ചറിങ് യൂണിറ്റിൻ്റെ പ്രൈസിന് സാധനം കൊടുക്കുക. ഒരു ബെഡ്റൂം സെറ്റ് പാക്കേജുകളാണ് നമുക്ക് ഇവിടെ മെയിനായിട്ട് ഓഫറുള്ളത്. ഒരു അലമാര ഡ്രസ്സിംഗ് ടേബിൾ, കട്ടിലി വിത്ത് മാട്രസ്, രണ്ട് പില്ലോ ബെഡ്ഷീറ്റ്, ആ ഒരു സൈഡ് ടേബിൾ. ഒരു ബെഡ്റൂം സെറ്റിലേക്ക്, ഒരു ബെഡ്റൂമിലേക്ക് ആവശ്യപ്പെട്ട എല്ലാ ഫർണിച്ചറും ഉണ്ട്. ബെഡും പില്ലോയും ബെഡ്ഷീറ്റ് അടക്കം നമ്മളെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരു പാക്കേജ് ചെറിയ എമൗണ്ട് വരുള്ളൂ. ഒരു 69,500, ഒരു 59,500. ഒരു റൂമിൻ്റെ ഫുൾ റൂമിലേക്കുള്ള മൊത്തം സെറ്റ് വെറും 59,000 രൂപയ്ക്കും 69,000 രൂപയ്ക്കൊക്കെ നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത് കൊടുക്കും. മൊത്തം ഫാക്ടറി ഫാക്ടറി റേറ്റില്. അത് മാത്രമല്ല 10 വർഷത്തെ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എല്ലാം റബ്ബ് വുഡ് എച്ച് ഡി എഫ് ആണ് വരുന്നത്. റബ്ബോ റബ്ബ് റബ്ബറും ഇല്ലേ, റബ്ബർ വുഡ് പ്രോസസ് ചെയ്ത് വരുന്ന റബ്ബ് വുഡ് എച്ച് ഡി എഫ് ആണ് നമ്മൾ മൊത്തം വരുന്നത്. ബാക്കിയുള്ള എല്ലാ റബ്ബ് വുഡ് എച്ച് ഡി എഫ് വരുന്നത് അതിനെ നമ്മൾക്ക് 10 വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. ഫംഗസ് വരിക, കുത്തൽ വരിക, പൂപ്പിൽ വരിക, ഊറാൻ കുത്തലായിരിക്കും. എന്ത് സംഭവിച്ചു മൾട്ടിപർപ്പസ് മോഡലുകളായിരിക്കും. മൊബൈൽ ചാർജർ എല്ലാം ഒരു ശേഖരമാണ് ഇവിടെ ഉള്ളത്. വാട്ടർ ക്ലിനിക് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര്. അതിൻ്റെ ഒരു സ്റ്റാളാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ചെടികളുടെ വിത്തുകൾ, നമ്മുടെ ജൈവവളം, ജൈവവള പാക്കറ്റുകൾ, ജൈവകൃഷിയിൽ ആവശ്യമായ വസ്തുക്കൾ, ഇവയെല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. പാലക്കാടുള്ള നെന്മാറയിലുള്ള നഴ്സറിയാണ് ഇവിടെ സീഡ്സ് കൊടുക്കുന്നത്. ഇത് കാണിക്കാം, സ്കെച്ച് പെന്ന ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം. നോർമൽ സ്കെച്ച് പെന്ന, അത് ഈ ബ്ലോ പെന്നകത്ത് വെക്കാം, എന്നിട്ട് സ്പ്രേ ചെയ്യാം. സ്പ്രേ ചെയ്യുമ്പോൾ ഗോതമ്പ് കളർ സ്പ്രേ ചെയ്യുക. നമുക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കും. സ്കെച്ച് പെന്ന് ഉപയോഗിച്ച് സ്പ്രേ ചെയ്യാം. ഒരു വെറൈറ്റി ഐറ്റാണ്. നിങ്ങളുടെ പേരെന്താ? അർഷർ. അർഷർ എവിടെയാണ്? മലപ്പുറം. മലപ്പുറം. മലപ്പുറം പ്രോപ്പർ പ്ലേസ് പറയാം. പൊന്നാനി. പൊന്നാനി. ഇതൊരു വെറൈറ്റി ഐറ്റമാണ്. പിള്ളേർക്ക് ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. സ്കെച്ച് പെനകത്ത് വെച്ച് ഗ്ലോ ചെയ്യാം. നമുക്ക് ഏത് കളർ വേണേലും സ്പ്രേ ചെയ്യാം. ജസ്റ്റ് ഗ്ലോ ചെയ്യാം. കോഴിക്കോടൻ അലുവയുടെ ഇത് വളരെ വലിയ ശേഖരമാണ്. അടുത്ത സ്റ്റാളിൽ കാണുന്ന കുറയ്ക്കാനുള്ള അതിൻ്റെ ഒരു ഡെമോയാണ് അദ്ദേഹം കാണിച്ചു തന്നത്. നിങ്ങളുടെ ഇതിന് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈഫ് ലോങ് നമുക്ക് വയർ കൊണ്ടുനടക്കേണ്ടതല്ല. ഒരു മാസം അത് കുറയ്ക്കാൻ പറ്റും. എന്തിന് ലൈഫ് ലോങ് കൊണ്ടുനടക്കണം? നമുക്ക് ആയിരുന്നു ഇവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ചെയ്ത് കൊടുത്താൽ മതി. സച്ചേ കൊഴുപ്പ് ഒരു ശരീരത്തിന് ബോഡി ഹെൽത്ത് ചെയ്യാം. സിമ്പിൾ. ഓക്കെ, താങ്ക് യു. പിന്നെ ഗൃഹോപകരണങ്ങളുടെ ശേഖരമൊക്കെ ധാരാളമുണ്ട്. വിവിധയിനം കത്തികൾ, വീട്ടിലാവശ്യമുള്ള കറിച്ചട്ടികൾ, അതെല്ലാം ഒരു വൻ ശേഖരം തന്നെയാണ് പല സ്റ്റാളുകളിലും കാണുന്നത്. ഉത്താംപള്ളി രാമൻ കൈത്തറി, തിരുവില്ലാമല, തൃശ്ശൂർ ഡിസ്ട്രിക്ട്.
കൈത്തറി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ശേഖരമാണ് ഇവിടെ ഉള്ളത്. എടുക്കുന്നതിന് കുഴപ്പമില്ല, ഇതെന്റെ ഇതൊന്നും എന്റെ തല കയറാത്ത സാധനങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ലൈബ്രറിക്ക് ആവശ്യമുള്ളത് പഠനത്തിനാവശ്യമായ എല്ലാ ബുക്കുകളുടെയും ഒരു ശേഖരം ഇവിടെയുണ്ട്. ഇപ്പൊ പുഷ്പമേളയിലെ പൂക്കളുടെ കഥ പറഞ്ഞ പോലെയാണ്, അതിലും കൂടുതൽ കളറുകളാണ് ഇവിടെ ഉള്ളത്. പഴയ ഗോലുകൊണ്ടായി അപ്പം നൊസ്റ്റാൾജിയ അടിപ്പിക്കുന്ന പരിപാടികളാണ്. വിവിധ അച്ചാറുകളുടെ ഒരു വൻ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ വളരെ വിലക്കുറവിലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത് ഓരോ ചെറുകിട വ്യവസായികളുടെ ഒരു സംരംഭമാണ്, ചെറുകിട ആളുകളുടെയാണ് ഈ സംരംഭമെല്ലാം. അതുപോലെ തന്നെ മൊബൈലുകളുടെ പൗച്ചുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്, ഹോപ്പ് സോക്കറ്റ്സ് എന്ന പേരിൽ. കാർഷിക ആവശ്യത്തിനുള്ള സ്പ്രേകളുടെ ഒരു ശേഖരമുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വിവിധങ്ങളായ മാലകൾ, പഴയ ജിന്തിക്കട, കരിപ്പെട്ടി, കരിപ്പെട്ടിയാണ്. ഇതിൽ കുരുമുളകുണ്ട്, ഉപ്പുണ്ട്, പനിക്കൂർക്ക, പനങ്കൽക്കണ്ടം, ജീരകം, അയ്മുളക്. അലങ്കാര മത്സ്യങ്ങളുടെ അരോണ, അരോണയുടെ കൂടെ ഒരു ഗപ്പി ചാടി നടക്കുന്നുണ്ട്. അക്വേറിയത്തിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റർ, ഫൈറ്ററിൻ്റെ വളരെ വ്യത്യസ്തമായ വെറൈറ്റികളാണ് ഇവിടെ ഉള്ളത്. വൈറ്റ് ഉണ്ട്, ഓസ്കാർ ജവർ പോലെ ഉണ്ട്. ഏ, ഇവിടെ ഇരിക്കുന്ന രണ്ട് പെറ്റ്സ് മയിൽക്കുഞ്ഞുങ്ങൾ, ഒരു വൈറ്റ് ജെയിൻറ്റും ഒരു ഗ്രേ ജെയിൻറ്റും ഇരിപ്പുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, കണ്ട പാമ്പ് പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ്, പേടിക്കണ്ട, ഒരു പാവപ്പാനിയാണ്. ഗോൾഡിൻ്റെ വെറൈറ്റികൾ, കപ്പി, മോളി, സാശി, ലവ് ബേർഡ്സ് ഉണ്ട്. ചിറ കുടക്കി കേട്ടോ, ചിറ കുടക്കി. ഹലോ, അതിൻ്റെ ചിറക് ബൈക്കിൽ ഉടക്കി പോയി.
ചിറകാണ കൈയാണ്, കൈ ഉടക്കിയതാ, കൈ ഉടക്കിയിരിക്കുക. ആ ഓക്കെ ഓക്കെ. ആണി അടിക്കാതെ വെക്കാൻ സ്റ്റിക്കറിങ് ഉള്ള കുറുക്കുകളുണ്ട്. കാന്താരി ജ്യൂസുകൾ, സർബത്ത്, അവിടെ ഒരു വമ്പൻ കളക്ഷൻ ഉണ്ട്. ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന സാധനങ്ങളല്ല, ഇതുപോലുള്ള സ്റ്റാളുകളിൽ വന്നാൽ മാത്രമേ നമുക്കിത് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ വന്നാൽ കഴിക്കാൻ പറ്റുന്ന ബജിക്കടയുണ്ട്. പുഷ്പമേള മാത്രമല്ല, ഇത് ഒരു ഫെസ്റ്റിവൽ പോലെയാണ്. ഇത് സ്റ്റേജ് ഷോ ഒക്കെ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെയും മറുനാടുകളിലെയും രുചികൾ ഇവിടെ ആസ്വദിക്കാൻ പറ്റും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രുചിഭേദങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇടിച്ചക്ക, ഇടിച്ചക്ക ധാരാളമുണ്ട്. ഇടിച്ചക്ക വിഭവങ്ങളാണ്. അത് തന്നെ ചക്ക വിഭവങ്ങൾ തന്നെയാണ്. ചക്ക വിഭവങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു സ്റ്റാളുണ്ട്. താഴോട്ട് കാണിക്കുന്ന ഒരുപാടുണ്ട് ഐറ്റംസ്. ഐറ്റംസ് ഒരു 50 ഐറ്റമേലും ഉണ്ട് ചക്ക വിഭവങ്ങളായിട്ട്. അതുപോലെ തന്നെ നാരങ്ങാവെള്ളം ചായ, പിന്നെ പാനിപ്പൂരി. പാനിപ്പൂരിയുടെ ഒരു സ്റ്റാളുണ്ട്. ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോ. നമ്മുടെ ജോബിലിയാണ്. ആ എന്നാ അല്ല, നിങ്ങൾ അവിടെ വീട്ടിലില്ലേ? ആ ചായ ചായ ആയിട്ട് വന്നപ്പോൾ പിന്നെ അങ്ങനെ വർത്താനം വന്നില്ല. പിന്നെ ശരിയല്ലോ, ഞാൻ കയറി വന്നപ്പോൾ അവിടെ ഓട്ടോയുടെ അവിടെ അങ്ങനെ വന്ന് ചായ കൊടുത്തു. ഞാൻ നടന്ന് പവിലിയൻ്റെ ഇവിടെ നിന്നാണ് ഓടിച്ചോളാം. നേരത്തെ വെച്ചോ അണ്ണാ, നാല് അഞ്ച് ആറ് ഏഴ് അണ്ണനെയും കൂടി കൂട്ടിയിട്ട് ചായ അണ്ണൻ കുടിക്കോ. അണ്ണൻ ഉണ്ടാക്കിയ ചായ അണ്ണൻ കുടിക്കോ. എന്നാ പറഞ്ഞാൽ അണ്ണനും കുടിക്കോ. ആദ്യമാണ് തരും. അത് ബിസിനസ് വേറെ ഇത് വേറെ ചോറേ ചായ അങ്ങോട്ട് വെച്ചാൽ അത് വന്ന് കിട്ടുമോ? എട്ടേ ചെയ്യണം ആണോ? അല്ല നമുക്ക് മുതലായി അല്ലേ? അതെ, ഞങ്ങളുടെ ആറ് കലാകാരന്മാരെ കാഴ്ചവെക്കുന്ന ഭാരതി മോട്ടോർ സൈക്കിൾ സർക്കസ് അഭ്യാസത്തിന്റെ ഇന്നത്തെ രണ്ടാമത്തെ പ്രദർശനത്തിനുള്ള ടിക്കറ്റുകൾ കൗണ്ടറിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എരുമ്പ് കൊണ്ടും പലക കൊണ്ടും മുറുക്ക് കൊണ്ടും നിർമ്മിച്ച 50 അടിയുയരവും 100 അടി ചുറ്റളവുമുള്ള ചെങ്കുത്തായി കിടക്കുന്ന ഭീമാകാരമായ ഒരു രാക്ഷസ കൂടാരത്തിൽ, അതെ ഒരു മരണക്കിണർ കൂടാരത്തിൽ
എന്നീ നിങ്ങളെയും പോലെ ജീവൻ ലഭിക്കുന്ന ആറ് യുവ കലാകാരന്മാർ കാഴ്ചവെക്കുന്ന ഭാരതീയ മോട്ടോർ സൈക്കിൾ സംഘം വ്യാസ പ്രകടനത്തിലെ ഇന്നത്തെ രണ്ടാമത്തെ പ്രദർശനം ഏതാനും നിമിഷങ്ങളിൽ നിശാർദ്ദങ്ങൾ കൂടി കഴിയുമ്പോൾ ആരംഭിക്കാൻ പോവുകയാണ്. വേഗം ജയിക്കട്ടെങ്കിൽ കറക്റ്റ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.